2007 December 31 തിങ്കളാഴ്ച മലപ്പുറം എസ് പി പി വിജയൻ ഐ പി എസിൻ്റെ ജീവിതത്തിലെ മറ്റൊരു പതിവ് പ്രഭാതം. അന്ന് അദ്ദേഹത്തിൻ്റെ മകൾ വിഷ്ണുപ്രിയയുടെ പിറന്നാളാണ്. രാവിലെ 7:30 കുളിച്ച് തയ്യാറായി പതിവ് കാപ്പിയും ഒത്തിക്കൊണ്ട് അന്നത്തെ പത്രങ്ങളിലൂടെ കണ്ണോടിച്ചു കൊണ്ടിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉച്ചയ്ക്കെങ്കിലും വീട്ടിലെത്തണമെന്നാണ്. അവിടെ അദ്ദേഹം വരുന്നതും പ്രതീക്ഷിച്ച് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പത്നി ഡോക്ടർ ബീന വിജയൻ ഐ എ എസും മക്കളും കാത്തിരിക്കുകയാണ്. കാപ്പികുടിയും പത്രം നോക്കലും പെട്ടെന്ന് ചെയ്തു തീർത്ത് അദ്ദേഹം 8 മണിയോടെ നേരെ തൻ്റെ വയർലെസ് കൺട്രോൾ റൂമിലെത്തുന്നു. ജില്ലാ പരിധിയിലുള്ള 32 പോലീസ് സ്റ്റേഷനുകളുടെ നാഥനാണ് ടൈഗർ എന്ന കോൾ സൈനിൽ അറിയപ്പെടുന്ന മലപ്പുറം പോലീസ് സൂപ്രണ്ട് പി വിജയൻ ഐ പി എസ്. അന്നത്തെ വയർലെസ് റിപ്പോർട്ടുകളിൽ ആ സ്റ്റേഷനിൽ നിന്നൊന്നും തന്നെ കാര്യമായ തലവേദനകൾ എസ് പിയെ തേടി എത്തുന്നില്ല. പക്ഷേ ആ ശാന്തമായ പകലിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന അവിചാരിതമായ ഒരു കോൾ, വരാനിരിക്കുന്ന നിരവധി ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു വാർത്തയും പേറിക്കൊണ്ടാണ് വന്നത്. അപ്പുറത്തുണ്ടായിരുന്നത് തേഞ്ഞിപ്പലം എസ് ഐ ജോൺസൺ ആയിരുന്നു. എസ് ജോൺസൺ, എന്താണ് വിശേഷമെന്ന് വിജയൻ ചോദിക്കുന്നു. എന്നെ രാവിലെ ഇവിടുത്തെ ചേലേമ്പ്ര സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൻ്റെ മാനേജർ ബാങ്ക് കെട്ടിടത്തിലേക്ക് വിളിച്ചു വരുത്തിയതാണ്. രാവിലെ അയാൾ വന്ന് തുറന്നപ്പോൾ ബാങ്കിൻ്റെ നിലം ആകെ പൊടിയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. എന്താണ് പ്രശ്നമെന്ന് പരിശോധിക്കാൻ വന്നതാണ് സാർ എന്നായി ജോൺസൺ. എന്തെങ്കിലും മോഷണം പോയോ എന്ന എസ് പി വിജയൻ്റെ തുടർ ചോദ്യത്തിന് പരിശോധിച്ചിട്ട് പറയാമെന്ന് ജോൺസൺ എസ് ഐയുടെ മറുപടി. അരമണിക്കൂറിനുള്ളിൽ തന്നെ എസ് പിയുടെ ഫോൺ വീണ്ടും മുഴങ്ങുന്നു. അപ്പോൾ നേരം രാവിലെ 10:15. എസ് ജോൺസൺ, എന്താണ് അപ്ഡേറ്റ് എന്ന് വളരെ സംയമനത്തോടെ എന്നാൽ അടങ്ങാത്ത കൗതുകത്തോടെയുള്ള എസ് പിയുടെ ചോദ്യം. സർ, റോബറിയാണ്. ആരോ തറ തുറന്ന് കയറി കൊള്ളയടിച്ചിരിക്കുകയാണ്. ആസ് പെർ ദി പ്രിലിമിനറി എസ്റ്റിമേറ്റ്സ് ഫ്രം ദി ബ്രാഞ്ച് മാനേജർ 5 കോടിയുടെയെങ്കിലും നഷ്ടമുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. പെരുമ്പറയടിക്കുന്ന ഹൃദയത്തോടെ അത്രയും പറഞ്ഞൊപ്പിച്ചപ്പോഴും എസ് ഐ ജോൺസൺ പുറമേക്ക് വളരെ ശാന്തനായിരുന്നു. 5 കോടി രൂപയുടെ ബാങ്ക് കവർച്ച, 10,000 അക്കൗണ്ടുകളുള്ള ചേലേമ്പ്ര സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൻ്റെ ആ ശാഖയിലെ കസ്റ്റമർമാരിൽ ബഹുഭൂരിഭാഗവും സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരുന്നു. ഒരായുഷ്കാലം കൊണ്ട് അവർ സ്വരുക്കൂട്ടി വെച്ച് നിക്ഷേപിച്ചിരുന്ന സമ്പാദ്യമായ പണവും ബാങ്കിനെ വിശ്വസിച്ച് പണയം വെച്ചിട്ട് പോയ കെട്ടുതാലി ഉൾപ്പെടെയുള്ള ഏറെ വൈകാരിക ബന്ധങ്ങളുള്ള സ്വർണ്ണാഭരണങ്ങളും സുരക്ഷിതമെന്ന് കരുതി ബാങ്കിൻ്റെ ലോക്കറിൽ സൂക്ഷിച്ച കൃത്യമായ കണക്കുകളില്ലാത്ത സ്വർണവും പണവുമൊക്കെയാണ് ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അപ്രത്യക്ഷമായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നഷ്ടമായ പണം, സ്വർണം, ഇതിൻ്റെയൊക്കെ മൂല്യം ഈ ഇനീഷ്യൽ എസ്റ്റിമേറ്റുകളേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു. അന്വേഷിച്ച് കണ്ടെത്താനിരുന്ന കുറ്റവാളികൾ പോലീസ് സംഘം കരുതിയിരുന്നതിലും എത്രയോ സമർത്ഥരായിരുന്നു. യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ അതിവിദഗ്ധമായി നടത്തപ്പെട്ട കവർച്ച ആകെ കിട്ടിയ ചില കച്ചിത്തുരുമ്പുകളിൽ പിടിച്ചു കയറി കേരള പോലീസിലെ ഒരു സംഘം ഓഫീസർമാർ ചേർന്ന് തെളിയിച്ചപ്പോൾ രചിക്കപ്പെടുന്നത് ഇന്ത്യൻ ക്രിമിനൽ കുറ്റാന്വേഷണത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ശ്രേഷ്ഠതയുടെ ഒരു അധ്യായമാണ്. മാധ്യമശ്രദ്ധ വേണ്ടുവോളം കിട്ടിയ ഈ കേസിനെ കുറിച്ചുള്ള സമഗ്രമായൊരു വിവരണം അനിർബൻ ഭട്ടാചാര്യ എഴുതി പെൻഗ്വിൻ ബുക്സ് പുറത്തിറക്കിയ ചേലേമ്പ്ര ബാങ്ക് റോബറി ഇന്ത്യാസ് മണി ഹേസ്റ്റ് എന്ന ഏറ്റവും പുതിയ പുസ്തകത്തിലുണ്ട്. 2 ദിവസം മുമ്പ് മാത്രം പ്രസിദ്ധീകരണം നടന്ന ഈ പുസ്തകം ആ പഴയ ക്ലാസിക് കുറ്റാന്വേഷണത്തിൻ്റെ ഓർമ്മകളെ കൂടിയാണ് ഒറ്റയടിക്ക് നമ്മുടെ കൺമുന്നിൽ കൊണ്ട് നിർത്തുന്നത്. മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്ര എന്ന കൊച്ചുഗ്രാമത്തിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്താനെന്ന പേരിൽ മുറി വാടകയ്ക്കെടുത്ത വിദഗ്ധരായ തസ്കര സംഘം രാത്രിയുടെ ഇരുട്ടിൽ ആരോരും അറിയാതെ നടത്തിയ വമ്പൻ ബാങ്ക് കവർച്ചയുടെ കഥ. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നടത്തിയ ആ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കേരള പോലീസിൻ്റെ അന്വേഷക സംഘം വെറും 56 ദിവസം കൊണ്ട് കണ്ടുപിടിച്ചതിന് പിന്നിലെ ത്രസിപ്പിക്കുന്ന കുറ്റാന്വേഷണ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. താൻ നേരിടാൻ പോകുന്നത് വളരെ സങ്കീർണമായൊരു കേസാണ് എന്ന ബോധ്യം ഉള്ളിലുള്ളതുകൊണ്ടായിരുന്നിരിക്കും തൻ്റെ അധികാര പരിധിയിൽ ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഓഫീസർമാരെ ചേർത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ എക്സ് ഓഫീഷ്യോ ആയിട്ടെങ്കിലും ഉണ്ടാക്കണമെന്ന് എസ് പി വിജയൻ ഉറപ്പിക്കുന്നുണ്ട്. 3 സമർത്ഥരായ ഓഫീസർമാരുടെ പേരുകളാണ് അദ്ദേഹത്തിന് മനസ്സിലേക്ക് ആദ്യം തന്നെ കടന്നു വരുന്നത്. 1. പൊന്നാനി CI പി വിക്രമൻ. 2. വണ്ടൂർ CI MP മോഹനചന്ദ്രൻ. 3. DYSP ഷൗക്കത്ത് അലി. മിടുക്കന്മാരായ 3 പേർക്കും അടുത്ത നിമിഷം തന്നെ ഹാജരാകാൻ വാക്കാൽ ഉത്തരവ് കിട്ടുന്നു. ടീമിലെ അടുത്ത ലെവൽ ഓഫീസർമാരെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല CI മോഹനചന്ദ്രനായിരുന്നു. അദ്ദേഹം സമർത്ഥരായ കീഴുദ്യോഗസ്ഥരെ തിരഞ്ഞുപിടിച്ച് തൻ്റെ ടീം തയ്യാറാക്കുന്നു. SPP വിജയൻ ചേലേമ്പ്രയിലെ ബാങ്കിന് മുൻപിലെത്തുമ്പോൾ തന്നെ അവിടെ ഒരു പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു. അവരിൽ ഭൂരിഭാഗവും ഇങ്ങനെ ഒരു കവർച്ച നടന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിഭ്രമിച്ച് പാഞ്ഞെത്തിയ ആശങ്കാകുലരായ കസ്റ്റമർമാർ തന്നെയായിരുന്നു. അവർക്കിടയിൽ പരിഭ്രമിച്ചുകൊണ്ട് നിന്നിരുന്ന ബാങ്ക് മാനേജർ ഹരിദാസിനോടൊപ്പം സ്ട്രോങ് റൂമിനകത്ത് കയറുന്ന SP വിജയൻ വാ പൊളിച്ച് നോക്കി നിന്നു പോകുന്നു. ഒരൊറ്റ ലോക്കറില്ലാതെ എല്ലാം തന്നെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്.
എല്ലാം കാലിയാണ്. ആ സ്ട്രോങ് റൂമിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരാൾക്ക് കഷ്ടിച്ച് അകത്ത് കയറാൻ വലുപ്പത്തിന് ഒരു ദ്വാരമുണ്ട്. ആ മുറിയെ കണ്ട ഓരോന്നും എസ് പി അതിൻ്റെ ഓർമ്മയിലേക്ക് ഒപ്പിയെടുക്കുന്നു. ഫോറൻസിക്കും പോലീസായും അപ്പോഴും എത്തിയിട്ടില്ല. അവർ വരുന്നതിന് മുമ്പ് ഒന്ന് താഴത്തെ നിലയിൽ ചെന്ന് പരിശോധിച്ചേക്കാമെന്ന് എസ് പി വിജയൻ കരുതുന്നു. താഴേക്കിറങ്ങി വന്ന വിജയൻ ആ ഹോട്ടലിൻ്റെ ബോർഡിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുന്നു. ഹോട്ടൽ സുഹൈമ, വെജ് നോൺ വെജ് ഫാസ്റ്റ് ഫുഡ്. റെസ്റ്റോറൻറ്റിൻ്റെ മുൻഭാഗത്ത് ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ഒരു അരച്ചുവരുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം ഗ്ലാസ്സിട്ട് മറച്ചിരിക്കുകയാണ്. ഗ്ലാസിന്മേൽ ഒരു ഇഞ്ച് പോലും ഗ്യാപ്പില്ലാതെ ന്യൂസ് പേപ്പർ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഹോട്ടലിന് പുറത്ത് മറ്റൊരു ബോർഡ് കൂടി തൂങ്ങിയിരുന്നു, ഹോട്ടൽ അണ്ടർ റിപ്പയർ. ഹോട്ടലിൻ്റെ പൂട്ട് അടിച്ച് തകർത്ത ശേഷം പോലീസുകാർ പതുക്കെ അകത്തേക്ക് കടക്കുന്നു. അതിനകത്ത് മുഴുവൻ പൊടിയടിച്ച് കിടക്കുകയായിരുന്നു. നേരെ കാണുന്നത് പലഹാരമെടുക്കുന്ന ഒരു ചില്ലലമാരയാണ്. അതിനു പുറമെ ആകെയുള്ള ഫർണിച്ചറെല്ലാം പൊടിയടിച്ച് കിടക്കുകയാണ്. ഇതെല്ലാം കടന്ന് റൂമിൻ്റെ നടുക്ക് മുകളിലെ സീലിംഗിൽ കണ്ട ദ്വാരത്തിനടുത്തേക്ക് വിജയൻ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ നാസാരന്ധ്രങ്ങളിൽ വല്ലാത്തൊരു ഗന്ധം ഇടിച്ചു കയറുന്നു. അത് ഗന്ധകത്തിൻ്റെ ഗന്ധമായിരുന്നു. ആ ദ്വാരത്തിലൂടെ മുകളിലേക്ക് നോക്കിയ വിജയന് ബാങ്കിൻ്റെ സ്ട്രോങ് റൂമിൻ്റെ സീലിംഗും പാതി തുറന്ന ഒരു ലോക്കറിൻ്റെ വാതിലും മാത്രം കണ്ണിൽപ്പെടുന്നു. ഡ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് പൊളിക്കേണ്ട ഭാഗത്ത് 8 കുഞ്ഞു ദ്വാരങ്ങളുണ്ടാക്കി അതിൽ നാടൻ തോട്ടം നിറച്ച് പൊട്ടിച്ചിരിക്കുകയാണ് പ്രതികൾ ചെയ്തിരിക്കുന്നത്. ഗന്ധകത്തിൻ്റെ മണം വന്നതോടെ വിജയൻ ഐ പി എസ് പിന്നെയും തൻ്റെ പ്രോട്ടോകോൾ ബുക്ക് തുറക്കുന്നു. വിക്രമൻ BDDS വിളിക്കൂ എന്നായി വിജയൻ. ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് BDDS എന്നത്. ഇത് തുറന്നവനെ സമ്മതിക്കണം കേട്ടോ വിക്രമൻ. സീലിംഗിൻ്റെ കോൺക്രീറ്റിന് സാധാരണ 4 ഇഞ്ച് ഖനം കാണൂ. ഇത് ബാങ്ക് സ്ട്രോങ് റൂമിന് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ട് വീണ്ടും ഒരു 4 ഇഞ്ച് കൂടി കനത്തിൽ കോൺക്രീറ്റ് ചെയ്തതാണ്. മൊത്തം 8 ഇഞ്ച് കനത്തിലുള്ള കോൺക്രീറ്റാണ് ഇവൻ പുഷ്പം പോലെ തുരന്നു പോയിരിക്കുന്നത്. അതും താഴെ നിന്ന് മുകളിലേക്ക്. ഇവനെ സമ്മതിക്കണം. ആ ചില്ലലമാര ഇരുന്നത് ഈ ദ്വാരത്തിന് നേരെ ചുവട്ടിലാണ്. അതിൻ്റെ മുകളിൽ ഒരു കസേര കയറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെയും മുകളിൽ കയറി നിന്നിട്ടാണ് സീലിംഗിൻ്റെ ഡ്രില്ലിംഗ് നടത്തിയിരിക്കുന്നത്. ആ ചില്ലലമാരയും കസേരയും സൂക്ഷ്മമായി നിരീക്ഷിച്ച എസ് പി വിജയന് ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാകുന്നു. അദ്ദേഹം വിക്രമനെ വിളിച്ച് കാണിക്കുന്നു. തന്നെ വിളിച്ച് കാണിച്ചത് എന്ന് വിക്രമൻ നിമിഷാർദ്ധ നേരം കൊണ്ട് തിരിച്ചറിയുന്നു. അത്രയും നേരം ഇതിൻ്റെ മേലെ നിന്ന് ഡ്രില്ല് ചെയ്തിട്ടും കോൺക്രീറ്റ് കട്ട് ചെയ്തിട്ടും പലതവണ കയറി ഇറങ്ങിയിട്ടും ഒരൊറ്റ ഷൂ പ്രിൻ്റോ വിരലടയാളമോ ആ ചില്ലലമാരയിലോ അതിന് മുകളിൽ കിടക്കുന്ന മരക്കസേരയിലോ ഉണ്ടായിരുന്നില്ല. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി മുകളിലെ പ്രിൻ്റ് എല്ലാം തുടച്ചു മാറ്റിയ ശേഷം പൊടി തൂങ്ങിയിരിക്കുകയാണ്. തൻ്റെ പരിശോധന മതിയാക്കി എസ് പി തിരികെ പുറത്തേക്കുള്ള വാതിലിന് നേരെ നടന്നു തുടങ്ങുന്നു. പകുതി ദൂരം എത്തിയപ്പോഴേക്കും മറ്റൊരു സംശയം കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിക്കുന്നു. അയാൾ മാനേജർ ഹരിദാസിനെ വിളിക്കുന്നു. ഹരിദാസ് ഇതിൻ്റെ നേരെ മുകളിൽ എന്താണ് എന്ന് അയാളോട് ചോദിക്കുന്നു. ബാങ്കാണ് സാർ എന്ന് മറുപടി. ബാങ്കാണെന്ന് എനിക്കുമറിയാം. ബാങ്കിൻ്റെ ഏത് ഭാഗം കൃത്യമായി പറയും. അതെങ്ങനെ ഞാൻ പറയും സാർ? കോൺക്രീറ്റ് തുറന്നു കാണാൻ എനിക്ക് എക്സ്റേ വിഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് ആ ദുരന്തഘട്ടത്തിലും ഹരിദാസിൻ്റെ വായിൽ നിന്ന് ഒരു തമാശ പുറപ്പെടുന്നു. നിങ്ങൾക്ക് കാണില്ല, പക്ഷേ ഇത് കൊള്ളയടിച്ചവന് എക്സ്റേ വിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാവുമല്ലോ താഴെ നിന്ന് സീലിംഗ് തുറന്നപ്പോൾ കൃത്യമായി അവൻ സ്ട്രോങ് റൂമിനുള്ളിൽ തന്നെ ചെന്ന് ലാൻഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? അവൻ്റെ കയ്യിൽ എന്താ ബാങ്കിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരുന്നോ എന്ന എസ് പിയുടെ ചോദ്യത്തിന് ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഫോറൻസിക് ടീം അവിടെ എത്തിയിരുന്നു. അൾട്രാവയലറ്റ് ലൈറ്റുകളും മറ്റുമായി അവർ സ്ട്രോങ് റൂമിൻ്റെ ഓരോ ഇഞ്ചും അരിച്ചു പെറുക്കുന്നു. പക്ഷേ ഒരൊറ്റ പ്രിൻ്റ് പോലും അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗം എല്ലാം തന്നെ ഒരൊറ്റ ഫിംഗർ പ്രിൻ്റ് പോലും ഇല്ലാതെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടി അറിഞ്ഞതോടെ എസ് പി വിജയൻ്റെ ടെൻഷൻ ഇരട്ടിക്കുന്നു. ഈ കേസ് വിചാരിച്ചത്ര സിമ്പിളല്ല. വെള്ള മാർബിൾ കൊണ്ട് തീർത്ത കൗണ്ടർ ടോപ്പിലും ഒരടുക്ക് പൊടിയുണ്ടായിരുന്നു. പക്ഷേ അതിൽ 2 വാക്കുകൾ എഴുതി വച്ചിരിക്കുന്നു, ജയ് മാവോ. അതോടെ തുറക്കുന്നത് പുതിയൊരു സാധ്യതയാണ്. ഈ കൊള്ള ചിലപ്പോൾ മാവോയിസ്റ്റുകാരുടെ പണിയാവും. പ്രവർത്തനങ്ങളുടെ ഫണ്ടിങ്ങിനായി അവർ ഉത്തരേന്ത്യയിലും ആന്ധ്രയിലും മറ്റും ഇങ്ങനെ ബാങ്കുകൾ കൊള്ളയടിച്ച ചരിത്രമുണ്ട്. ഇനി ഇത് ഇവന്മാരാണോ എന്ന് എസ് പി ആലോചിക്കുന്നു. അപ്പോഴേക്കും ഡോഗ് സ്ക്വാഡിൽ നിന്ന് ബ്ലാക്കി എന്ന സ്റ്റിഫർ ഡോഗ് അവിടേക്ക് എത്തിച്ചേരുന്നു. അസൈനാർ ബ്ലാക്കിയെ സ്ട്രോങ് റൂമിൻ്റെ തറയിൽ നിന്ന് കിട്ടിയ ഹവായ് ചെരുപ്പുകൾ മണപ്പിക്കുന്നു. മണം പിടിച്ച നിമിഷം ഹാൻഡ്ലറായിട്ടുള്ള ASI മനോജിൻ്റെ കയ്യിലെ ലീഷിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ബ്ലാക്കി ചാടി പുറപ്പെടുന്നു. ആ സ്റ്റിഫർ ഡോഗ് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴേക്കും വിവരങ്ങൾ പറഞ്ഞു കേട്ടറിഞ്ഞ് അവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടിയിരുന്നു. ലോക്കൽ ചാനലുകളും അപ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. 5 കോടിയുടെ ബാങ്ക് കവർച്ച അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാർത്ത തന്നെയായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു റോബറി നടക്കുന്നത്. ഈ ജനക്കൂട്ടത്തെ 2 പകുത്തുകൊണ്ട് ബ്ലാക്കി പുറത്തേക്ക് ഓടുന്നു. കോഴിക്കോട് ഭാഗത്തേക്കാണ് ബ്ലാക്കി ഓടുന്നത്. പോലീസുകാരായ അസൈനാരും വിക്രമനും ഷൗക്കത്ത് അലിയും എല്ലാം ബ്ലാക്കിയുടെയും മനോജിൻ്റെയും പിന്നാലെ പായുന്നു. ആൾക്കൂട്ടത്തിലെ മറ്റു ചിലരും അതിന് പിന്നാലെ ഓടി ചെല്ലുന്നു. ഒരിത്തിരി ദൂരം ചെന്നപ്പോഴേക്കും ബ്ലാക്കി ഒന്ന് തിരിഞ്ഞ് ചെറിയൊരു ഇടറോഡിലേക്ക് കയറുന്നു. അവിടെ 2 നിലയുള്ള പണി നടക്കുന്നൊരു കോമ്പൗണ്ടിൽ ചെന്ന് ബ്ലാക്കി നിൽക്കുന്നു. സർ, ബ്ലാക്കി ഇവിടെ ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിലേക്കാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അകത്തേക്ക് കയറാൻ പെർമിഷൻ ഉണ്ടോ സാർ എന്ന് വിക്രമൻ ഫോൺ ചെയ്ത് SPയോട് അനുവാദം തിരക്കുന്നു.
കയറിക്കോളൂ, പക്ഷേ ബി കെയർഫുൾ, ആരെയും പരിക്കേൽപ്പിക്കരുത്, ജീവനോടെ പിടിക്കണം, ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് വിജയൻ അനുമതി കൊടുക്കുന്നു. ആ ഒരു നിമിഷം പോലീസ് ഡോഗ് പോയ വഴിക്ക് അവരോടൊപ്പം ചെല്ലാഞ്ഞതിൽ എസ് പിക്ക് നിരാശ തോന്നുന്നു. എസ് പി താഴേക്ക് എത്തുമ്പോഴേക്കും വിക്രമിന്റെ ഫോൺ വിളി വീണ്ടും വരുന്നു. അവിടെ ആരുമില്ല സാർ, ആ കെട്ടിടം കാലിയാണ്. അതോടെ അന്വേഷണം വഴിമുട്ടി നിന്നു പോകുന്നു. കവർച്ച നടന്ന സമയത്ത് ബാങ്കിന്റെ ലോക്കറിൽ ഉണ്ടായിരുന്നത് 24,93,850 രൂപ 50 പൈസയായിരുന്നുവെന്ന് ബാങ്ക് ഓഫീസറായിട്ടുള്ള രാധാകൃഷ്ണൻ അറിയിക്കുന്നു. പണയമെച്ച സ്വർണമാണ് പിന്നീട് ഉണ്ടായിരുന്നത്. അത് 3,358 പാക്കറ്റുകളിലാക്കി സീൽ ചെയ്ത് സ്ട്രോങ് റൂമിലെ രണ്ട് അലമാരകളിലായിട്ടാണ് വെച്ചിരുന്നത്. രാവിലെ 9:30 വന്ന് ക്ലർക്കിന്റെയും ക്ലീനിങ് സ്റ്റാഫിന്റെയും സാന്നിധ്യത്തിൽ ബാങ്ക് തുറക്കുന്നത് ഓഫീസർ രാധാകൃഷ്ണനാണ്. തുറക്കുമ്പോൾ നിലത്തെല്ലാം പൊടിയാണ് കാണുന്നത്. 9:40 മാനേജറായിട്ടുള്ള ഹരിദാസ് എത്തുന്നു. കയറി വന്നപ്പോൾ തന്നെ ഹരിദാസിന് ഇവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. മാനേജർ ഹരിദാസിന്റെയും ഓഫീസർ രാധാകൃഷ്ണന്റെയും രണ്ടുപേരുടെയും കയ്യിലുള്ള താക്കോലുകൾ ചേർത്ത് തുറന്നാൽ മാത്രമേ സ്ട്രോങ് റൂം തുറക്കാൻ പറ്റുകയുള്ളൂ. രണ്ടുപേരും കൂടി ഇത് തുറന്ന് അകത്ത് കയറുന്നു. ബാങ്കിൽ കവർച്ച നടന്നിരിക്കുന്നുവെന്ന് സ്ട്രോങ് റൂമിന്റെ തറയിലെ ദ്വാരം കണ്ടപ്പോൾ തന്നെ ഹരിദാസിന് ബോധ്യപ്പെടുന്നു. പുറത്തിറങ്ങി സ്ട്രോങ് റൂം അടച്ചുകൊണ്ട് അയാൾ ചില സാധനങ്ങൾ മിസ്സിംഗ് ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരാതി ബോധിപ്പിക്കാൻ വേണ്ടി നേരെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ മോഷണം നടക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസം ബാങ്കിന്റെ ക്വാർട്ടർലി വെരിഫിക്കേഷൻ നടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കണക്കെടുപ്പ് വളരെ എളുപ്പമായിരുന്നു. സർ, ഏകദേശം 9 കോടിയുടെ സ്വർണമുണ്ട് എന്ന് അയാൾ പോലീസിനെ അറിയിക്കുന്നു. ആ നമ്പർ കേട്ടതോടെ താൻ അന്വേഷിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ അന്നോളം നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബാങ്ക് കവർച്ചയാണെന്ന് വിജയന് ബോധ്യപ്പെടുന്നു. ഇതിനു മുമ്പ് 1987 ഫെബ്രുവരി 12 പഞ്ചാബിലെ ലുധിയാനയിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മില്ലർഗഞ്ച് ബ്രാഞ്ചിൽ ഇരച്ചു കയറിയ ഖാലിസ്ഥാനി കമാൻഡോ ഫോഴ്സ് 5.7 കോടി രൂപ അടിച്ചു മാറ്റിയതായിരുന്നു ഇന്ത്യയിൽ ഇന്നോളമുള്ള ഏറ്റവും വലിയ ബാങ്ക് കവർച്ച. ഈ കവർച്ചയുടെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം കെട്ടിടമുടമയെ ചോദ്യം ചെയ്യുക എന്നതായിരുന്നു. കെട്ടിടം ഒരു ഹാജിയാരുടെ വകയായിരുന്നു. കുഞ്ഞീതുകുട്ടി ഹാജി എന്ന ഒരു വയോധികൻ. അയാളെ പോലീസ് പാർട്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നു. പതിഞ്ഞ സ്വരത്തിൽ ഹാജിയാർ പറഞ്ഞു തുടങ്ങുന്നു, സർ, ഈ കെട്ടിടം എൻ്റെയും എൻ്റെ അളിയൻ കുഞ്ഞറമ്മുവിൻ്റെയും വകയാണ്. 2006 ഈ കെട്ടിടം പണിഞ്ഞു തീരുന്നത്. ബാങ്കുകാർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി കുറെ കൂടി സ്പെഷ്യൽ വർക്ക് എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ തീർത്ത് 2007 ഞാൻ അവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നത്. ഹാജിയാർ ഇത്രയും പറഞ്ഞപ്പോഴേക്കും കൗതുകമടക്കാൻ വയ്യാതെ എസ് പി വിജയൻ ഇടപെട്ട് ആ $1,000,000 ചോദ്യം ഹാജിയാരോട് ചോദിക്കുന്നു. ആർക്കാണ് താഴെ റെസ്റ്റോറൻറ്റ് നടത്താൻ കൊടുത്തത്? സർ, ആദ്യം കൊടുത്തത് ഒരു എ പി മൊയ്തീൻ ഹാജിക്കും സെയ്ദലവിക്കും കൂടിയാണ്. അവർ ഏകദേശം 11 റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോഴേക്കും സെയ്ദലവി കച്ചവടം മതിയാക്കി പോകുന്നു. മൊയ്തീൻ ആ ഹോട്ടലിൻ്റെ പേര് പിന്നീട് മൊഗ്രാൽ എന്ന് മാറ്റുന്നു. 3 പിന്നെയും നടത്തി അത് നഷ്ടത്തിലായി, പിന്നെയും അത് പൂട്ടുന്നു. പിന്നീട് മറ്റൊരു ഹാജി, അയാളുടെ പേരും മൊയ്തീൻ ഹാജി എന്ന് തന്നെയാണ്, അയാൾ സുഹൈമ എന്ന പേരിൽ അവിടെ ഒരു ഹോട്ടൽ തുടങ്ങി. ഇത്രയും പറഞ്ഞതോടെ ഇനി കുഞ്ഞിത് ഹാജിയെ ചോദ്യം ചെയ്ത് ഉപദ്രവിക്കേണ്ട എന്ന സ്റ്റാൻഡിലേക്ക് പോലീസുകാരെത്തുന്നു. പിന്നീട് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തപ്പെട്ടത് ആ റെസ്റ്റോറൻറ്റ് നടത്താൻ വേണ്ടി ഈ കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ 2 വാടകയ്ക്കെടുത്ത മൊയ്തീൻകുട്ടി ഹാജിയാണ്. ഹോട്ടൽ നടത്താൻ വേണ്ടി മൊയ്തീൻകുട്ടി ഹാജി കെട്ടിടം വാടകയ്ക്കെടുത്തിരുന്നു. പക്ഷേ കച്ചവടം കടുത്ത നഷ്ടത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആകെ വിഷണ്ണനായി കൗണ്ടറിൽ ഈച്ചയുമാട്ടിയിരുന്ന മൊയ്തീൻകുട്ടി ഹാജിയുടെ മുന്നിലേക്കാണ് നമ്മുടെ കവർച്ചക്കേസിലെ പ്രതി നായകൻ കടന്നു വരുന്നത്. അപ്രതീക്ഷിതമായ ഒരു ദിവസം ഹാജിയാരുടെ മുന്നിലേക്ക് കയറി വന്ന ആ വ്യക്തി സ്വയം പരിചയപ്പെടുത്തിയത് ബാബു എന്നാണ്. ബാബു, കേരള പോലീസ് ആ കവർച്ചക്കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പേര് കേൾക്കുന്നത്. പിന്നീട് അവരെ ആഴ്ചകളോളം ചുറ്റിക്കുന്ന ഒരു പേരായിട്ട് അത് മാറുന്നു. ഒരു ഉച്ച നേരത്ത് കയറി വന്ന ആ കുറ്റിമീശക്കാരൻ്റെ തലയിൽ ഒരു കറുത്ത തൊപ്പിയും ഉണ്ടായിരുന്നു. കണ്ടാൽ പ്രായം ഏകദേശം 30-40 ഇടയിൽ. എനിക്ക് ഇച്ചിരി ചായ കിട്ടുമോ? ദയവായി ഒരു സ്പെഷ്യൽ ചായ തരൂ. ആ അച്ചടി ഭാഷ കേട്ടതും ഹാജിയാർക്ക് വന്നയാൾ തെക്കുന്നു എന്നുള്ളതാണ് എന്ന് മനസ്സിലാവുന്നു. കോട്ടയമാണോ വീട് എന്ന് അയാൾ ചോദിച്ചപ്പോൾ അതെ എന്ന് ഉത്തരം കിട്ടുന്നു. പുതിയ ഹോട്ടലാണോ എന്നൊരു തുടർ ചോദ്യം കൂടി അയാൾ ഹാജിയാരോട് ചോദിക്കുന്നു. ഒരു ചായ കൂടി കുടിച്ച് തിരിച്ചു പോകും മുമ്പ് അയാൾ മൊയ്തീൻ ഹാജിയുടെ മുന്നിൽ ഒരു പ്രപ്പോസൽ വെക്കുന്നു. എൻ്റെ പേര് ബാബു എന്നാണ്, തൃശ്ശൂരാണ് താമസം. എനിക്ക് ഹോട്ടൽ ബിസിനസ്സിൽ നല്ല പരിചയമുണ്ട്. കുറ്റിപ്പുറത്തും താമരശ്ശേരിയിലും എനിക്ക് വേറെ ഹോട്ടലുണ്ട്. നിങ്ങൾക്ക് വേണ്ടത്ര കച്ചവടമില്ല എന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ഈ ഹോട്ടൽ നടത്തിക്കൂടെ? ഇപ്പോൾ ഫാസ്റ്റ് ഫുഡാണ് ട്രെൻഡ്. ഗൾഫിലൊക്കെ കിട്ടുന്ന ഷവർമയും അൽഫാമും ഒക്കെ ഇവിടെ കൊണ്ട് കൊടുത്താൽ നല്ല കച്ചവടം ഉണ്ടാകും. ആ കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ഷെയർ ഞാൻ നിങ്ങൾക്കും തരാം. കുറച്ചു നേരം ആലോചിച്ച ശേഷം മൊയ്തീൻകുട്ടി ഹാജി ആ ഓഫർ തിരസ്കരിക്കുന്നു. പക്ഷേ ഹാജിയാർ അന്ന് രാത്രിയും തൃശ്ശൂരിൽ നിന്ന് വന്ന ബാബു എന്ന ചെറുപ്പക്കാരൻ മുന്നോട്ട് വെച്ച ആ ഓഫർ മനസ്സിലിട്ട് തലങ്ങും വിലങ്ങും ചിന്തിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ മൊയ്തീൻ ഹാജി കുഞ്ഞിതുകുട്ടി ഹാജിയുടെ അടുത്ത് ചെന്ന് ഈ കാര്യം പറയുന്നു. അവന് കുറ്റിപ്പുറത്തും താമരശ്ശേരിയിലുമൊക്കെ ഹോട്ടലുണ്ട് എന്ന് കുഞ്ഞിതുകുട്ടി ഹാജിയോട് പറയുമ്പോൾ അങ്ങനെ പറയാൻ ബാബു പറഞ്ഞ വാക്കല്ലാതെ യാതൊരു തെളിവും മൊയ്തീൻകുട്ടി ഹാജിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അവനോട് ഡിസംബറിൽ വന്ന് എന്നെ കാണാൻ പറയൂ എന്നായി കുഞ്ഞിതുകുട്ടി ഹാജി. രണ്ടാമതും വന്നപ്പോൾ ബാബുവിനോട് മൊയ്തീൻ ഹാജി ഈ കാര്യം അറിയിക്കുന്നു.
അങ്ങനെ 2007 ഡിസംബർ 19-ാം തീയതി ഒരു സിൽവർ കളർ മാരുതി സെൻ കാറിൽ ബാബു വീണ്ടും കുഞ്ഞീദ് ഹാജിയുടെ കെട്ടിടത്തിന് മുന്നിൽ വന്നിറങ്ങുന്നു. അവർ തമ്മിൽ വാടകയുടെ കാര്യത്തിൽ ഒരു ധാരണയാകുന്നു. ദിവസവും 300 രൂപ വെച്ച് വാടക കൊടുക്കണം, അഡ്വാൻസ് 50,000 രൂപ. ഹോട്ടലിനുള്ളിൽ ഇപ്പോഴുള്ള ഫർണിച്ചർ എല്ലാം തന്നെ ഞാൻ എടുത്തോളാമെന്നും ബാബു പറയുന്നു. അവർ തമ്മിൽ നമ്പറുകൾ കൈമാറുന്നു, അഡ്വാൻസ് തുകയും കാശായി തന്നെ കൈമാറുന്നു. പക്ഷെ കവർച്ച നടന്ന ശേഷം എസ് പി വിജയൻ വിളിച്ച് ചോദിച്ചപ്പോൾ കുഞ്ഞീദ് ഹാജിക്ക് ആ നമ്പർ കൊടുക്കാൻ സാധിക്കുന്നില്ല. അയാൾ അന്ന് ആ നമ്പർ തൻ്റെ ഫോൺ ബുക്കിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അഡ്വാൻസ് കൊടുത്ത പണം അത് ചെലവാക്കാതെ വെച്ചിരുന്നതും ഹാജിയാർ പോലീസിന് കൈമാറുന്നു. ആ നോട്ടുകെട്ടുകളിൽ ഉണ്ടായിരുന്ന കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൻ്റെയും മിൽമയുടെയും ഒക്കെ സീലുകൾ പോലീസ് ഓഫീസർമാർക്ക് തുടരന്വേഷണത്തിനുള്ള സാധ്യതകൾ പിന്നീട് തുറന്നു കൊടുക്കുന്നുണ്ട്. ബാബുവിന് ഹോട്ടൽ നടത്താൻ കൊടുത്തതിന് പുറമെ കുഞ്ഞീദുകുട്ടി ഹാജി മറ്റൊരു കാര്യത്തിൽ കൂടി ഇടനിലനിന്നിരുന്നു. ഷാംകോ എന്ന പേരിൽ ഒരു ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ നടത്തി നഷ്ടത്തിലായ പൂട്ടിപ്പോയ ഒരു സ്നേഹിതനുണ്ടായിരുന്നു ഹാജിക്ക്. പേര് മുഹമ്മദ് കുട്ടി ഹാജി. അയാളുടെ സ്ഥാപനത്തിൽ വെറുതെ ഇരിക്കുന്ന ഒരു ഷവർമ ഗ്രില്ലുണ്ടായിരുന്നു. അത് സെക്കൻഡ്സായി ബാബുവിന് ഒപ്പിച്ചു കൊടുത്താൽ അതിൽ കമ്മീഷൻ അടിക്കാമെന്ന് ഈ ഹാജിയാർ കരുതുന്നു. അങ്ങനെ കുഞ്ഞീദുകുട്ടി ഹാജിയും ബാബുവും കൂടി മുഹമ്മദ് ഹാജിയുടെ മകൻ ഷഹബാസിനെ ചെന്ന് കാണുന്നു. ഷഹബാസ് അതിന് 90,000 രൂപ വില പറയുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കാതെ പൈസ ഉറപ്പിക്കാനാവില്ല എന്ന് ബാബു പറഞ്ഞപ്പോൾ ബാക്കി കച്ചവടം ഡീൽ ചെയ്യാൻ വേണ്ടി ഷഹബാസ് തൻ്റെ ഡ്രൈവറായിട്ടുള്ള ഉസ്മാനെ ഏൽപ്പിക്കുന്നു. ഈ ഉസ്മാനും ബാബുവും തമ്മിലും അന്ന് നമ്പറുകൾ കൈമാറുന്നുണ്ട്. ഉസ്മാൻ ഒരു ഡ്രൈവറാണ്. അയാൾ ബാബുവിൻ്റെ നമ്പറും അതിനോടൊപ്പം തന്നെ കാറിൻ്റെ നമ്പറും സേവ് ചെയ്തിരുന്നു. ഈ നിമിഷം കേരള പോലീസിൻ്റെ കയ്യിൽ 4 തുമ്പുകളുണ്ട്. വന്നയാളുടെ പേര്, അയാളുടെ രൂപവിവരണം, ആ കാറിൻ്റെ നമ്പർ, അയാളുടെ മൊബൈൽ നമ്പർ. ഇത്രയും കിട്ടിയാൽ സാധാരണഗതിക്ക് കേരള പോലീസിൻ്റെ ഒരു പ്രൊഫഷൻസി വെച്ച് പുല്ലുപോലെ കേസ് തെളിയിക്കാൻ സാധിക്കേണ്ടതാണ്. പക്ഷേ ബാബു എന്ന കവർച്ചക്കാരൻ്റെ ബുദ്ധി കേസ് അത്ര എളുപ്പത്തിൽ സോൾവ് ചെയ്യുന്നതിൽ നിന്ന് അവരെ തടയുന്നു. അതുവരെയുള്ള ലീഡുകൾ പ്രകാരം സാധ്യതകൾ ഇപ്രകാരമായിരുന്നു. ഒന്നുകിൽ ഇതൊരു ബാങ്കിലെ ഇൻസൈഡർ ജോബ് ആകാം, ബാങ്കുമായി ബന്ധമുള്ള ആരുടെയെങ്കിലും സഹായത്തോടെ നടന്ന ഒരു കവർച്ച. രണ്ടാമത് സമാനമായ മോഡസ് ഓപ്പറാൻഡിയുള്ള മറ്റേതെങ്കിലും റോബറികൾ ചെയ്ത ആരെങ്കിലും ചെയ്തതാകാം. ആളുടെ രൂപവിവരണം കിട്ടിയ സ്ഥിതിക്ക് സ്കെച്ച് ഉണ്ടാക്കി എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചാൽ പുതിയ ലീഡുകൾ ആ വഴിക്കും വന്നേക്കാം. കാറിൻ്റെ പിന്നാലെ പോയാൽ ചിലപ്പോൾ വല്ലതും അങ്ങനെയും തടഞ്ഞേക്കാം. അതുപോലെ അഡ്വാൻസായി കുഞ്ഞുട്ടി ഹാജി ബാബുവിൽ നിന്ന് വാങ്ങിയ തുകയുടെ കറൻസി നോട്ടുകൾക്ക് പിന്നാലെ ചെന്നാൽ കിട്ടാവുന്ന തെളിവുകളും ഉപയോഗപ്പെട്ടേക്കാം. ബാബുവിൻ്റെ ഫോൺ നമ്പറുണ്ട്, അതിൻ്റെ കോൾ റെക്കോർഡ്സ് എടുക്കാം, അതിൻ്റെ ടവർ മൂവ്മെൻറ്റ് പരിശോധിക്കാം, അയാൾ വിളിച്ചവരെ വേണമെങ്കിൽ വിളിച്ചന്വേഷിക്കാം. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. ആ ഫോൺ സംഭവം നടന്ന അന്ന് തൊട്ട് സ്വിച്ച് ഓഫാണ്. പോലീസിനുണ്ടായിരുന്ന മറ്റൊരു അന്വേഷണ സാധ്യത ഈ ബിൽഡിങ്ങിനടുത്തുള്ള കടകളിൽ അന്വേഷിക്കുക എന്നതായിരുന്നു. ഏതോ രണ്ടുപേരും ഒന്ന് വാടകയ്ക്കെടുക്കുന്നു, ബോർഡ് വെച്ച് കട മെയിൻ്റനൻസ് ചെയ്യുന്നു, ഉള്ളിൽ എന്തൊക്കെയോ തട്ടലും മുട്ടലും ഡ്രില്ലിംഗ് ശബ്ദവും ഒക്കെ കേൾക്കുന്നുണ്ട് എന്നതിലുപരി പലർക്കും ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു കൊള്ളയാണ് എന്ന് ആരും അപ്പോൾ ആലോചിക്കുന്നില്ല. ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെയുള്ള പോലീസിൻ്റെ അന്വേഷണം പക്ഷേ അധികം വൈകാതെ വഴിപൊട്ടുന്നു. സമാനമായ മോഡസ് ഓപ്പറാൻഡിയിൽ കോൺക്രീറ്റ് കട്ട് ചെയ്ത് മോഷണം നടത്തിയിരുന്ന മണി കണ്ണൻ 6 മാസം മുൻപ് കരൾ രോഗം ബാധിച്ച് മരിച്ചുപോയിരുന്നു. ഈ സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ബാബുവിൻ്റെ സ്കെച്ച് കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും പ്രസിദ്ധപ്പെടുത്തപ്പെടുന്നു. പത്രങ്ങൾ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് പല കഥകളും ഈ മോഷണത്തെപ്പറ്റി നെയ്തുണ്ടാക്കുന്നു. ആ കഥകളിൽ ധൂം സിനിമയുടെ റെഫറൻസും മാവോയിസ്റ്റ് ആക്ഷൻ്റെ സാധ്യതകളും ഒക്കെ വിശദീകരിക്കപ്പെട്ടിരുന്നു. ഉസ്മാന്റെ കയ്യിൽ നിന്നും പോലീസിന് കിട്ടിയ ബാബുവിൻ്റെ നമ്പർ ഒരു റിലയൻസ് നമ്പറായിരുന്നു. അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മലപ്പുറത്ത് വെള്ളിപ്പറമ്പിലുള്ള ഒരു രാധാകൃഷ്ണൻ്റെ പേരിലാണ്. ഈ നമ്പറിൻ്റെ കോൾ റെക്കോർഡ്സ് എടുത്തപ്പോൾ വളരെ വിചിത്രമായിരുന്നു അതിൻ്റെ ട്രെൻഡ്. ആകെ വിളിച്ചിട്ടുള്ളത് 2-3 നമ്പറിലേക്ക് മാത്രമാണ്. 1 കുഞ്ഞീദുകുട്ടി ഹാജി, 2 ഉസ്മാൻ, 3 മൊയ്തീൻകുട്ടി ഹാജി. പിന്നീട് ആന്ധ്രയിലെ നെല്ലൂരിൽ നിന്ന് ഒരു കോൾ. അതിൽ നിന്ന് ആകെ കുറച്ച് ഫോൺ മാത്രം പോയത് സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ സംശയം ഉറപ്പിക്കുന്നു. ഇയാൾ ഇത്രയ്ക്ക് വിളിച്ചാൽ പോരാ, പോലീസിനെ കാണിക്കാത്ത മറ്റൊരു ഫോൺ ഇയാൾക്ക് എന്തായാലും ഉണ്ട്. രാപ്പകലിരുന്ന് ഇയാൾ ഹോട്ടൽ നടത്താൻ ആവശ്യമുള്ളവരെ മാത്രം വിളിച്ചാൽ പോരല്ലോ, ഇയാൾക്ക് ഉറ്റവർ ആരെങ്കിലുമൊക്കെ എന്തായാലും ഉണ്ടാകും, അവരെ ഇയാൾ വിളിക്കേണ്ടതാണ്. അടുത്തതായി പോലീസ് ചെയ്യുന്നത് മലപ്പുറം വെള്ളിപ്പറമ്പിൽ ചെന്ന് ബാബുവിന് ഫോൺ എടുക്കാൻ ID പ്രൂഫ് കൊടുത്ത രാധാകൃഷ്ണനെ കസ്റ്റഡിയിലെടുക്കുകയാണ്. ആദ്യം പോലീസ് കരുതിയത് ഇയാളാണ് ബാബു എന്നാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത പാടെ കുഞ്ഞീദുകുട്ടി ഹാജിയെ ഒരു തിരിച്ചറിയൽ പരേഡിന് വേണ്ടി കൊണ്ടുവരുന്നു. ഇതല്ല ബാബു എന്ന് ഹാജിയാർ അപ്പോൾ തന്നെ സ്ഥിരീകരിക്കുന്നു. ആ LG ഹാൻഡ്സെറ്റ് തൻ്റേത് തന്നെയാണ്, തനിക്ക് അങ്ങനെ ഒരു നമ്പറും ഉണ്ടായിരുന്നു. പക്ഷേ തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതോടെ വെറും 200 രൂപയ്ക്ക് താനത് വിറ്റൊഴിവാക്കിയതാണ് എന്ന് രാധാകൃഷ്ണൻ പറയുന്നു. അതോടെ അന്വേഷണം വീണ്ടും വഴിമുട്ടുന്നു. പക്ഷേ രാധാകൃഷ്ണൻ ഫോൺ വിറ്റൊഴിച്ചു എന്ന് പറഞ്ഞ സൂര്യ മൊബൈൽസിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് അടുത്തൊരു പ്രതീക്ഷയ്ക്ക് വക കിട്ടുന്നു. ആ ഫോൺ അവിടെ നിന്ന് വാങ്ങുന്നത് കുറ്റിമീശയുള്ള കറുത്ത തൊപ്പി വെച്ച ഒരു ചെറുപ്പക്കാരനാണ് എന്ന് അവിടുത്തെ കടക്കാരൻ അക്ബർ ചൗധരി വിശദീകരിക്കുന്നു. ഈ സംഭവം നടന്ന ടൈം ലൈൻ തന്നെ വളരെ പ്രസക്തമാണ്.
2007 നവംബർ അവസാനത്തോടെയാണ് ബാബു മൊയ്തീൻ ഹാജിയെ കണ്ട് ബിസിനസ്സിനെ പറ്റി സംസാരിക്കുന്നത്. 24 നവംബറോടെയാണ് ഈ സി ഡി എം എ ഫോൺ ഓൺ ആകുന്നത്. ബാബുവിന്റെ ബാങ്ക് മോഷണ പദ്ധതിയും റോളിംഗ് ആകുന്നത് അതോടൊപ്പം തന്നെയാണ്. ബാബു കുഞ്ഞിതുകുട്ടി ഹാജിയെ ചെന്ന് കാണുന്നത് ഡിസംബർ 19. ഡിസംബർ 23 ഇവർ തമ്മിൽ അഡ്വാൻസ് തുക കൈമാറ്റം നടക്കുന്നു. ബാബു ആ ഷോപ്പ് ഏറ്റെടുക്കുന്നു. ഡിസംബർ 28 മുതൽ അണ്ടർ കൺസ്ട്രക്ഷൻ ബോർഡ് വെച്ച് അവിടെ പണി തുടങ്ങുന്നു. ഡിസംബർ 29-30 ദിവസങ്ങളിൽ അവിടെ കവർച്ച നടക്കുന്നു. ഡിസംബർ 31 രാവിലെ ബാങ്ക് അധികൃതർ ഈ റോബറി തിരിച്ചറിയുന്നു. ബാബുവിന്റെ സി ഡി എം എ നമ്പറിന്റെ സെൽ ടവർ പരിശോധിച്ചപ്പോൾ വേങ്ങര, കൽപ്പറ്റ, കോഴിക്കോട്, മലപ്പുറം, ചേലേമ്പ്ര എന്നിവിടങ്ങളിൽ കറങ്ങി 30 ശേഷം അത് സ്വിച്ച് ഓഫ് ആണ് എന്ന് കണ്ടെത്തുന്നു. ഈ റൂട്ടിൽ ഇതിനോടൊപ്പം കറങ്ങി നടന്ന് പിങ് ചെയ്യുന്ന കോമൺ ആയിട്ട് വരുന്ന ഒന്നോ അതിലധികമോ നമ്പറുകൾ കണ്ടെത്തുക എന്നതായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു വെല്ലുവിളി. അതിനായിട്ട് അന്വേഷണ സംഘം ചെയ്യുന്നത് ഉസ്മാൻ, മൊയ്തീൻകുട്ടി ഹാജി, കുഞ്ഞിതുകുട്ടി ഹാജി എന്നിവരോട് ബാബുവിന്റെ കയ്യിൽ രണ്ടാമതൊരു ഫോൺ ഉള്ളതായിട്ട് ശ്രദ്ധിച്ചിരുന്നു എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒന്നുണ്ടായിരുന്നുവെന്നും അതിൽ ഫോൺ വരുമ്പോൾ ദൂരെ മാറി നിന്ന് ബാബു സംസാരിക്കുമായിരുന്നുവെന്നും ഇവരൊക്കെയും സ്ഥിരീകരിക്കുന്നു. ആ ഒരു ഫോണിന്റെ ഉപയോഗം നടന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള സമയങ്ങൾ വൃദ്ധരായ ഈ സാക്ഷികളിൽ നിന്ന് കിട്ടുക പ്രയാസമായിരുന്നു. പക്ഷേ അതിന് സാധ്യതയുള്ള സമയത്തിന്റെ ഒരു വിൻഡോ ഇവരുടെ നിസ്കാര സമയങ്ങളുമായി ബന്ധപ്പെടുത്തി നടത്തിയ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സോർട്ടിംഗ് വഴി പോലീസ് കണ്ടെത്തുന്നു. അതുവഴി ഡിസംബർ 19 വൈകുന്നേരം 3 മുതൽ 5 വരെ ബാബു വേങ്ങരയിൽ ഉണ്ടായിരുന്നുവെന്നും 2-7 ഇടയ്ക്ക് അയാൾ ചേലേമ്പ്രയിൽ ഉണ്ടായിരുന്നുവെന്നും ഇവർ സീറോ ഇൻ ചെയ്യുന്നു. അതിനുശേഷം ഈ രണ്ട് സ്ഥലങ്ങളിലെയും സെൽഫോൺ ടവറുകളുടെ ഡംപ് ഡാറ്റ പോലീസ് ശേഖരിക്കുന്നു. ലഭ്യമായ സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോഗിച്ചു നോക്കിയിട്ടും ബാബുവിന്റെ ഈ രണ്ടാം നമ്പറിലേക്ക് സീറോ ഇൻ ചെയ്യാൻ സൈബർ സെല്ലിന് എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. അന്വേഷണം ഇങ്ങനെ എങ്ങും എത്താതെ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് 2008 ജനുവരി 11 സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ DYSP ആയിരുന്ന കെ മനോഹരകുമാറിന്റെ ഫോണിലേക്ക് ഒരു രഹസ്യ സന്ദേശം വരുന്നു. സ്ക്രീനിൽ തെളിയുന്ന ഒരു ഹൈദരാബാദ് നമ്പറാണ്. എടുത്ത് ഹലോ പറഞ്ഞപ്പോഴേക്കും അപ്പുറത്തുനിന്ന് വന്ന മറുപടി, ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരിവിടെ ലക്കടി കപ്പ് ഉള്ളിലുള്ള ഡെക്കാൻ റെസിഡൻസി ഹോട്ടലിലേക്ക് രണ്ട് ബാഗും കൊണ്ട് കയറുന്നത് കണ്ടു. തിരികെ വന്നപ്പോൾ അത് അവരുടെ കയ്യിൽ കണ്ടില്ല. ഇതിലൊരാളുടെ രൂപം പത്രത്തിലും TVയിലും ഒക്കെ കണ്ട സ്കെച്ചിനോട് സാമ്യമുണ്ട്. ഇവർ ചേലേമ്പ്ര മോഷണ കേസ് പ്രതികളാണോ എന്ന് സംശയമുണ്ട് എന്നായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് അയാൾ കോൾ കട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊരു കോൾ കേരള പോലീസിനെ നയിക്കുന്നത് ഈ ഹോട്ടലിലെ 413 നമ്പർ മുറിയിലേക്കായിരുന്നു. മുറിക്കുള്ളിൽ 2 എയർ ബാഗുകളിൽ നിന്നായിട്ട് അവർക്ക് 53 പാക്കറ്റ് സ്വർണം കണ്ടെടുക്കാൻ സാധിക്കുന്നു. ഇതേ ബാഗുകൾക്കുള്ളിൽ നിന്ന് തന്നെ ഒരു തെലുഗു പത്രവും അവർക്ക് കിട്ടുന്നു. അതിനു മുകളിൽ നീലമഷി കൊണ്ട് ജയ് മാവോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ സുഹൈമയുടെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന അതേ ജയ് മാവോ എന്ന എഴുത്ത് തന്നെ. അതോടെ അവിടെ താമസിച്ചിരുന്നത് ഗ്രാമീണ ബാങ്ക് കൊള്ളയടിച്ച സംഘം തന്നെയാണ് എന്ന കാര്യത്തിൽ പോലീസുകാർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ബാഗിനുള്ളിൽ ഗ്രാമീണ ബാങ്കിന്റെ ചേളാരി, രാമനാട്ടുകര ബ്രാഞ്ചുകളുടെ താക്കോൽ കൂട്ടങ്ങളും ഒരു കറുത്ത തൊപ്പിയും കൂടി ഉണ്ടായിരുന്നു. അതോടെ അടുത്ത സംശയം കനപ്പെട്ടു. മാവോയിസ്റ്റ് സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം ഇനി ഈ രണ്ട് ബ്രാഞ്ചുകളാണോ? ഇവിടെ എത്തിയ പോലീസ് സംഘത്തിന്റെ ആദ്യത്തെ അനുമാനം മോഷ്ടിച്ച സ്വർണവുമായി കടന്നു കളഞ്ഞ സംഘം തമ്പടിച്ചിരുന്ന ഒരു ഹോട്ടലാണ് അത് എന്നായിരുന്നു. പോലീസ് തെരഞ്ഞുപിടിച്ച് അവിടെ എത്തിയപ്പോഴേക്കും അവര് കടന്നു കളഞ്ഞതാണ് എന്നായിരുന്നു. ഈ സ്വർണം ഉപേക്ഷിക്കൽ പക്ഷേ മോഷണം നടത്തിയ ബാബു എന്ന പേരിൽ അവർക്ക് അറിയാവുന്ന ഒരു പ്രൊഫഷണൽ റോബർ നടത്തിയ ഒരു അതിബുദ്ധി മാത്രമായിരുന്നു. ജയ് മാവോ എന്ന് ഹോട്ടൽ കൗണ്ടറിൽ എഴുതിയത്, നെല്ലൂരിലെ ഹോട്ടലിൽ ഈ സ്വർണം കൊണ്ട് വെച്ചത്, അവിടെ നിന്ന് പോലീസിൽ വിളിച്ച് ഇതേപ്പറ്റി ഒരു ടിപ്പ് കൊടുക്കുന്നത്, എയർ ബാഗിലെ തെലുഗു പത്രത്തിൽ വീണ്ടും ജയ് മാവോ എന്ന് എഴുതുന്നത്, ഇതെല്ലാം കൊള്ളയ്ക്ക് പിന്നിൽ ആന്ധ്രയിലെ നക്സലുകളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. പക്ഷേ കേരള പോലീസ് സംഘത്തെ നെല്ലൂർക്ക് പറഞ്ഞയച്ചത് ബാബുവിന് തന്നെ പിന്നീട് വിനയാകുന്നു. നെല്ലൂരിലെ പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള പ്രതാപ് മാവോയിസ്റ്റുകളുടെ ഹിസ്റ്ററി ആമൂലാഗ്രം അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള ഒരാളിലേക്ക് CI മോഹനചന്ദ്രനെ അന്ന് നയിക്കുന്നു. ആ ഓഫീസറുടെ പേര് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ എന്നായിരുന്നു. മോഹനചന്ദ്രൻ കൃഷ്ണകുമാറിനെ വിളിച്ച് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നു. ആരോ നിങ്ങളെ ഇത് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ദിസ് ഇസ് ഫേക്ക്. ഈ കൊള്ള നടത്തിയ ക്രിമിനലുകൾ എന്തിനോ നിങ്ങളെ കൊണ്ട് ഇതൊരു മാവോയിസ്റ്റ് ഓപ്പറേഷൻ ആണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 10 ഞാൻ മാവോയിസ്റ്റുകളുമായിട്ട് ഡീല് ചെയ്യുകയാണ്. അവരിന്നുവരെ ജയ് മാവോ എന്നൊരു മുദ്രാവാക്യം എവിടെയും പറയുകയോ എഴുതുകയോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതിനു പിന്നിൽ ഇനി ആരായിരുന്നാലും മാവോയിസ്റ്റുകളാവില്ല. തങ്ങളെ ബാബു എന്ന ക്രിമിനൽ വട്ടം കറക്കിയതാണ് എന്നറിഞ്ഞപ്പോൾ കേരള പോലീസിന് വന്ന കലി ചെറുതല്ലായിരുന്നു. അതോടെ ഏതു വിധേനയും ഇനി അവനെ പൂട്ടിയിട്ടേ തരമുള്ളൂ എന്ന് അവർ തീരുമാനിക്കുന്നു. ജോസഫ് ഏലിയാസ്, ജെയ്സൺ ഏലിയാസ്, ജോമോൻ ഏലിയാസ് ബാബു, ഇയാളാണ് നമ്മുടെ കഥയിലെ പ്രതിനായകൻ. കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം പഞ്ചായത്തിലെ ഉള്ളനാട് ഗ്രാമത്തിലാണ് ജോസഫിന്റെ ജനനം. അച്ഛനും അമ്മയും മരിച്ചപ്പോൾ 10 വെച്ച് അയാൾക്ക് പഠിപ്പ് നിർത്തേണ്ടി വരുന്നു. തന്റെ 18 വയസ്സിൽ ഒരു ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേണ്ടി പടക്കങ്ങൾ മോഷ്ടിച്ചുകൊണ്ടാണ് കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലേക്ക് ജോസഫ് ചൂടുവെക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വാഹനമോഷണം, കഞ്ചാവ് കടത്ത്, വ്യാജരേഖാ നിർമ്മാണം തുടങ്ങി
പല ക്രൈമുകളിലും പങ്കെടുക്കുന്ന ജോസഫ് ഈ യാത്രകളിൽ വെച്ചാണ് തൻ്റെ ഭാവി സഹപ്രവർത്തകനും ഈ കേസിലെ രണ്ടാം പ്രതിയുമായിട്ടുള്ള ഷിബുവിനെ പരിചയപ്പെടുന്നതും ഈ മിഷന് വേണ്ടി ഇയാളെ റിക്രൂട്ട് ചെയ്യുന്നതും. ഈ കാലത്ത് തന്നെയാണ് മൂന്നും നാലും പ്രതികളായിട്ടുള്ള ദമ്പതികൾ രാധാകൃഷ്ണനെയും കനകേശ്വരിയെയും ജോസഫ് കണ്ടുമുട്ടുന്നത്. 2007 ഡിസംബറിൽ ഇങ്ങനെ ഒരു ബാങ്ക് കൊള്ളയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ജോസഫും ഷിബുവും എല്ലാം മറ്റുള്ളവരെ പോലെ സാധാരണ ജോലികളിലാണ് ഏർപ്പെട്ടിരുന്നത്. സാന്ത്വനം ട്രസ്റ്റ് എന്നൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കാലത്ത് അനീറ്റ എന്നൊരു യുവതിയുമായിട്ട് ജോസഫ് അടുപ്പത്തിലാവുന്നു. അവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നു. വിവാഹശേഷവും പക്ഷേ ജോസഫും ഷിബുവും മദ്യപിച്ചും ചീട്ട് കളിച്ചും ഒഴിവു നേരങ്ങൾ ഒന്നിച്ച് ചെലവിടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മദ്യലഹരിയിൽ 28 കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിബുവിന് മുന്നിൽ ജോസഫ് ബാങ്ക് കൊള്ള എന്ന വൺ ടൈം സെറ്റിൽമെൻറ് ഓപ്ഷൻ വെക്കുന്നത്. നല്ലൊരു ബാങ്ക് നോക്കി കൊള്ളയടിക്കുക, കിട്ടുന്ന പണം കൊണ്ട് ശിഷ്ടകാലം സുഖമായിട്ട് ജീവിക്കുക, ഇതായിരുന്നു ജോസഫിൻ്റെ ആഗ്രഹം. കൊള്ളയടിക്കാൻ പറ്റിയ ബാങ്ക് അന്വേഷിച്ച് സ്കൂട്ടറിൽ കറങ്ങിയ ജോസഫിൻ്റെ ഷിബുവിൻ്റെ മുന്നിൽ വളരെ യാദൃച്ഛികമായിട്ടാണ് ചേലേമ്പ്രയിലെ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് വന്നുപെടുന്നത്. ബാങ്കിൽ പലതവണ കയറി ഇറങ്ങിയ ശേഷം രാത്രികാലങ്ങളിൽ ഈ ബാങ്കിൽ സെക്യൂരിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ജോസഫ് ഇത് തന്നെ കൊള്ളയടിക്കാമെന്ന് ഉറപ്പിക്കുന്നത്. ഇതിനുവേണ്ടിയാണ് പിന്നീട് ഇയാൾ നവംബർ അവസാനത്തോടെ അപ്പോൾ ഹോട്ടൽ നടത്തുകയായിരുന്ന മൊയ്തീൻ ഹാജിയെ ചെന്ന് കണ്ട് ഹോട്ടലിൻ്റെ കാര്യം സംസാരിക്കുന്നത്. ഈ ഒരു കൊള്ളയ്ക്ക് വേണ്ടി മാത്രം ജോസഫ് അവനവനിടുന്ന പേരായിരുന്നു ബാബു എന്നത്. അന്ന് ഈ ഹോട്ടലിൻ്റെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ട പണത്തിൻ്റെ പകുതിയും മുത്തൂറ്റിൽ സ്വർണം പണയം വെച്ചുകൊണ്ട് കൊടുക്കുന്നത് കനകേശ്വരിയാണ്. അങ്ങനെ ഈ ഹോട്ടലും വാടകയ്ക്കെടുത്ത് കവർച്ച ചെയ്യാൻ ഏറ്റവും പറ്റിയ അവസരവും തേടി അവർ കാത്തിരിക്കുന്നു. തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ വെടിക്കെട്ട് നടക്കുന്ന ദിവസം നോക്കി ആ ശബ്ദബഹളങ്ങളുടെ ആനുകൂല്യത്തിൽ കൊള്ള നടത്താമെന്നായിരുന്നു ജോസഫിൻ്റെ പ്ലാൻ. അങ്ങനെ ഒടുവിൽ ആ ദിവസവും വന്നെത്തുന്നു. 2007 ഡിസംബർ 29 ശനിയാഴ്ച രാത്രിയോടെ പ്രതികൾ 4 പേരും റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെത്തുന്നു. ആദ്യഘട്ടം തോട്ട പൊട്ടിക്കലായിരുന്നു. ഡ്രില്ല് ചെയ്ത് തോട്ട ഫിറ്റ് ചെയ്ത് എല്ലാം അവർ റെഡിയാക്കി വെച്ചിരുന്നു. പുറത്ത് അമ്പലത്തിൻ്റെ ഘോഷയാത്ര നടക്കുന്നതിനോട് സിങ്ക് ചെയ്തുകൊണ്ട് അതിനെ വെടിക്കെട്ടിനോടനുബന്ധിച്ചുകൊണ്ട് തോട്ട ബാബു പൊട്ടിക്കുന്നു. പക്ഷേ 8 തോട്ട ഫിറ്റ് ചെയ്തതിൽ ആകെ 5 എണ്ണമേ അപ്പോൾ പൊട്ടുന്നുള്ളൂ, 3 എണ്ണം പൊട്ടുന്നില്ല. ഈ 5 എണ്ണം പൊട്ടിയിട്ടും ആ സീലിങ്ങിന് യാതൊരു ഇളക്കവും തട്ടുന്നില്ല. അതോടെ ഒന്ന് പതറിയെങ്കിലും അയാൾ ഉടനടി പ്ലാൻ ബിയെ പറ്റി ചിന്തിക്കുന്നു. ചില്ലലമാരയ്ക്ക് മേലെ കയറ്റി വെച്ച കസേരയ്ക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് അയാൾ താഴെ നിന്ന് ഡ്രില്ലിംഗ് മെഷീൻ കൈനീട്ടി വാങ്ങുന്നു. എന്നിട്ട് ആ സീലിംഗ് പതുക്കെ ഡ്രില്ല് ചെയ്യാൻ തുടങ്ങുന്നു. ഒടുവിൽ അടുത്ത ദിവസം രാത്രി ആയപ്പോഴേക്കും ആ ദ്വാരം അയാൾക്ക് കടന്നു പോകാനും മാത്രം വലിപ്പത്തിലാവുന്നു. അതിനുശേഷം താഴെ നിന്നവരുടെ സഹായത്തോടെ അയാൾ മുകളിലേക്ക് തള്ളിക്കയറുന്നു. പിന്നാലെ താഴെ നിന്നവർ ഗ്യാസ് കട്ടറിൻ്റെ ലൈൻ അയാൾക്ക് മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ബാബു അത് വാങ്ങി മുകളിലെ ലോക്കറുകൾ ഒന്നൊന്നായി കട്ട് ചെയ്ത് സ്വർണത്തിൻ്റെ പാക്കറ്റുകൾ പുറത്തെടുക്കുന്നു. നേരത്തെ കരുതിയ നീല ചാക്കുകളിൽ ഈ സ്വർണത്തിൻ്റെ പാക്കറ്റുകൾ നിറച്ച് അയാൾ ഇതേ ഓട്ടയിലൂടെ താഴേക്ക് തള്ളുന്നു. 4 ചാക്കുകളിൽ തള്ളി ഈ സ്വർണവും പണവുമെല്ലാം താഴെ എത്തിച്ചപ്പോഴേക്കും നേരം തിങ്കളാഴ്ച രാവിലെ 5 മണിയാകുന്നു. എല്ലാം താഴെ എത്തിച്ച ശേഷം ബാബു താഴെ നിന്നൊരു തുണി വാങ്ങി മുകളിൽ ലോക്കർ റൂമിലെ പ്രിന്റുകളെല്ലാം തന്നെ മായ്ച്ചു കളയുന്നു. അതിനു പിന്നാലെ താഴെ റെസ്റ്റോറൻറ്റിലെ പ്രിന്റുകളും അയാൾ ഒന്നില്ലാതെ മായ്ച്ചു കളയുന്നു. പോകുന്നതിന് മുമ്പ് ഹോട്ടൽ കൗണ്ടറിൻ്റെ വെള്ള മാർബിൾ ഫലകത്തിൽ പതിഞ്ഞ പൊടിയിൽ അയാൾ ജയ് മാവോ എന്നുകൂടി എഴുതി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം സ്വർണം നിറച്ച 4 എയർബാഗുകളും എടുത്ത് സെൻറ്റ് കാറിലേക്ക് വെച്ച അവർ കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചു ചെന്ന് രാധാകൃഷ്ണൻ്റെ വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ബാബു ഭാര്യയായ അനീറ്റയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഗർഭിണിയായുള്ള ഭാര്യ അനീറ്റയുടെ പരിഭവങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം അയാൾ നേരെ ചെന്ന് കിടന്നുറങ്ങുന്നു. അത്രയും നേരത്തെ കഠിനമായ അധ്വാനത്തിൻ്റെ ക്ഷീണത്തിൽ അയാൾ ഗാഢമായ നിദ്രയിലേക്ക് വഴുതി വീഴുന്നു. ഈ കൊള്ളയിൽ അവർക്ക് കാശായിട്ട് മാത്രം കിട്ടിയത് ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപയാണ്. ആകെയുള്ള പണം 2 ആയി പകുത്ത് അതിൽ 1 ഓഹരി ബാബു എടുക്കുന്നു. ശേഷിക്കുന്ന പണം 2 ആയിട്ട് പകുത്ത് എടുത്തുകൊള്ളാൻ അയാൾ ഷിബുവിനോട് പറയുന്നു. അതിനുശേഷം കൊള്ളയ്ക്ക് ഉപയോഗിച്ച സകല ആയുധങ്ങളും അവർ കോരപ്പുഴയിൽ ഒഴുക്കുന്നു. ഇതിനിടയിലാണ് ബാബുവിൻ്റെ 1-ാം നമ്പറിനോട് ചേർന്നുകൊണ്ട് പൊതുവായിട്ടുള്ള 2-ാം നമ്പർ ഏത് എന്നുള്ള അന്വേഷണം പോലീസിനെ 5000 നമ്പറുകളിലേക്ക് ചുരുക്കുന്നത്. തങ്ങളുടെ കഠിനാധ്വാനം തുടരുന്ന സൈബർ സെൽ ഉദ്യോഗസ്ഥർ ഈ 5000 നമ്പറുകളെ വീതിച്ച് പല സിവിൽ പോലീസ് ഓഫീസർമാർക്കായിട്ട് നൽകിയിരുന്നു. അതിൽ സന്തോഷ് എന്ന പേരുള്ള ഒരു കോൺസ്റ്റബിൾ തനിക്ക് കിട്ടിയ ലിസ്റ്റിൽ നിന്ന് ജനുവരി 15 ബാബുവിൻ്റെ ഈ 2-ാം നമ്പറിലേക്ക് ഒരു കോൾ ചെയ്യുന്നു. ആരാണ് എന്ന് ബാബു തിരിച്ചു ചോദിക്കുന്നു. ഇത് കോൺസ്റ്റബിൾ ശങ്കറാണ്, നിങ്ങൾ ഒരു വെരിഫിക്കേഷന് വേണ്ടി ദയവായി സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരുമെന്ന് അദ്ദേഹം മറുപടി പറയുന്നു. ആ കോൾ വന്നതും ബാബുവിന് കാലടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതുപോലെ തോന്നുന്നു. താൻ നാട്ടിലില്ല, വന്നാലുടൻ വരാമെന്ന് മറുപടി നൽകി ബാബു ഫോൺ വയ്ക്കുന്നു. പോലീസിൽ നിന്ന് കോൾ വന്നതിന് പിന്നാലെ ബാബു ആ നമ്പർ ഉപേക്ഷിക്കുന്നു, പകരം പുതിയ പല സിമ്മുകളും അയാൾ വാങ്ങിക്കുന്നു. തലനാരിഴയ്ക്ക് ബാബു വന്ന് കേരള പോലീസിൻ്റെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടുന്നു. പക്ഷേ ആ 2-ാം നമ്പർ അങ്ങനെ ഉപേക്ഷിച്ചതുകൊണ്ട് അയാളെ വിട്ടുപോകുന്ന ഒന്നായിരുന്നില്ല. അത് അയാളുടെ സ്വന്തം പേരിൽ ജോസഫ് എന്ന പേരിലെടുത്ത നമ്പറാണ്.
ആ സിം അയാളുടെ ഫോണുമായി ഐ എം ഇ നമ്പർ വഴി മായ്ക്കാനാവാത്തൊരു ബന്ധം പോലീസ് റെക്കോർഡുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. ഈ മോഷണമെല്ലാം കഴിഞ്ഞ ശേഷം ബാബു എന്ന ജോസഫ് സുഹൃത്ത് സിനോ വഴി ചെന്നൈയിലുള്ള രാംസേട്ട് എന്ന സ്വർണ്ണ വ്യാപാരിക്ക് ഈ മോഷ്ടിച്ച ഏതാണ്ട് 8 കിലോയിലധികം സ്വർണം വിറ്റഴിക്കുകയും ആ പണം ഉപയോഗിച്ച് ഫ്ളാറ്റുകളടക്കമുള്ള പല പ്രോപ്പർട്ടികളും വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ മോഷ്ടിച്ച മുതൽ ലെജിറ്റിമൈസ് ചെയ്ത് വൈറ്റാക്കി സ്വാഭാവികമായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ബാബു എന്ന ജോസഫും മറ്റുള്ളവരും. അപ്പോഴേക്കും നിറഗർഭിണിയായി കഴിഞ്ഞിരുന്നു ബാബുവിൻ്റെ ഭാര്യ അനീറ്റ. ജീവിതത്തിലെ അടുത്ത സന്തോഷം ബാബുവിനെ തേടി എത്താൻ നേരത്തേക്കാണ് കേരള പോലീസിൻ്റെ സൈബർ സെല്ല് ഇയാളുടെ 2 നമ്പർ ഇക്കണ്ട 40 ലക്ഷം നമ്പറുകളിൽ നിന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വേർതിരിച്ചെടുക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഡോക്ടർ വിദ്യാകൃഷ്ണമൂർത്തി എന്ന ഗൈനക്കോളജിസ്റ്റിനെ ഭാര്യയോടൊപ്പം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയത്താണ് കേരള പോലീസിലെ ഓഫീസർമാരുടെ ഒരു സംഘം ബാബുവിനെ രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ പൂട്ടുന്നത്. തോളത്ത് കൈവച്ചുകൊണ്ട് പോലീസ് ഓഫീസർ ബാബു എന്നാൽ പോവുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അയാൾക്ക് തനിക്ക് കടുമ്പൂട്ട് വീണു എന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. കാരണം ജോസഫ് എന്നും ജെയ്സൺ എന്നും ജോമാൻ എന്നുമൊക്കെ പല പേരുകൾ പലയിടത്തായി ഉണ്ടായിരുന്നുവെങ്കിലും ബാബു എന്ന ഏലിയാസ് അയാളെ മോഷണത്തിനല്ലാതെ മറ്റെവിടെയും ഉപയോഗിച്ചിരുന്നില്ല. പോലീസുകാർക്കും ചേലേമ്പ്രക്കാർക്കുമല്ലാതെ തൻ്റെ ആ കള്ളപ്പേര് മറ്റാർക്കും അറിയാനിടയില്ല എന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ബാബു പിടിയിലായതിനു പിന്നാലെ ഷിബുവും രാധാകൃഷ്ണനും കനകേശ്വരിയും എല്ലാം ഒന്നിനു പിന്നാലെ ഒന്നായി പോലീസിൻ്റെ വലയിൽ പെടുന്നു. വിൽക്കാതെ സൂക്ഷിച്ചിരുന്ന 80% വരുന്ന സ്വർണം പോലീസ് കണ്ടെടുക്കുന്നു. റാംസേട്ടിന് വിറ്റ സ്വർണവും ആ സ്വർണം വിറ്റുകിട്ടിയ പണം കൊണ്ടു വാങ്ങിയ വസ്തുക്കളും എല്ലാം പോലീസ് കണ്ടുകെട്ടിയതോടെ ഫലത്തിൽ ബാങ്കിൽ നഷ്ടപ്പെട്ടതിലേറെ തിരിച്ചു കിട്ടിയെന്ന് പോലും വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ ബാങ്ക് കവർച്ചയുടെ ചരിത്രത്തിൽ ചേലേമ്പ്ര ബാങ്ക് കൊള്ളയോളം സങ്കീർണമായ ഒരു കേസ് വേറെ ഉണ്ടായിട്ടില്ല. ഇത്രത്തോളം ബുദ്ധിപരമായി പ്ലാൻ ചെയ്യപ്പെട്ട നടപ്പിലാക്കപ്പെട്ട ഒരു ക്രൈമും കേരള പോലീസിന് മുന്നിൽ ഇത്രയധികം കാലം ഒരു ചോദ്യചിഹ്നമായിട്ട് നിന്നിട്ടില്ല. എന്തായാലും അന്ന് കേസ് അന്വേഷിച്ച എസ് പി വിജയനും ഷൗക്കത്തലിയും മോഹനചന്ദ്രനും വിക്രമനും അവരുടെ സമർത്ഥരായ അനുയായികളും അടങ്ങുന്ന അന്വേഷണ സംഘത്തിൻ്റെ മികവിൽ ഈ വിജയകരമായിട്ടുള്ള കുറ്റാന്വേഷണം കേരള പോലീസിൻ്റെ നെറ്റിയിൽ ചാർത്തുന്നത് യശസ്സിൻ്റെ ഒരു പൊൻതൂവല് തന്നെയാണ്. പ്രതികൾ എല്ലാവരും തന്നെ കുറ്റം സമ്മതിക്കുന്നു. ഏതാണ്ട് പൂർണ്ണമായും തന്നെ തൊണ്ടി മുതൽ കണ്ടെടുക്കുകയും ചെയ്യുന്നു. കോളിളക്കം സൃഷ്ടിച്ച ഈ ബാങ്ക് കവർച്ച അവിടെ നിന്ന് അങ്ങോട്ട് ബാങ്കുകൾ പ്രവർത്തിക്കുന്ന രീതിക്ക് തന്നെ കാര്യമായ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ കൂടി സുരക്ഷാ സൗകര്യങ്ങൾ ബാങ്കുകൾക്ക് അനുവദിച്ചു കൊടുക്കാൻ അധികാരികൾക്ക് പിന്നീട് മനസ്സുണ്ടാകുന്നുണ്ട്. ആദ്യത്തെ 3 പ്രതികൾക്കും കോടതി 10 വർഷത്തെ കഠിന തടവാണ് ശിക്ഷയായിട്ട് വിധിക്കുന്നത്. 4ാം പ്രതി കനകേശ്വരിക്ക് 5 വർഷത്തെ തടവ് ശിക്ഷ കിട്ടുന്നു. അന്വേഷണ മികവിൻ്റെ ചിരകാല മാതൃകയായി ചേലേമ്പ്ര ബാങ്ക് കവർച്ച കേസ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ എന്നുമെന്നും നിലനിൽക്കും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.